Hi friends, welcome to Fast Vlog. Guys, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പുഷ്പയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വന്തം മല്ലു അർജുന്റെ മൂവിയുടെ ട്രെയിലറാണ്. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടീസറും അതിന്റെ സോങ്ങും പല രീതിയിലുള്ള ഫഹദ് ഫാസിലും ഇറക്കാറ്. യെസ്, നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലും ഈ മൂവിയിൽ ഉണ്ട്. പക്ഷെ എന്താണ് ക്യാരക്ടർ, വില്ലൻ റോൾ എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ നമുക്ക് ഫിലിം ഇറങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് റോൾ എന്താണെന്നുള്ളത്. അപ്പൊ ഗൈസ്, നമുക്ക് ഈ മൂവി ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഭൂമണ്ഡലുണ്ടോ യാടാ വിറകിന് ചിട്ടോ മനസ്സാശാശലമാണോ ഉള്ള വിറകത്തണ്ടാതെ ఏడించే వేల కోట్ల సరుకు విదేశాలకు స్మగ్లింగ్ గోల్డ్ అయితే భూమిపై పెరిగే బంగారం పేరు ఎర్ర చందనం. അവൻ തന്നെയാണ് ബോസ്, അല്ലോസൻ തന്നെ ബോസ്. അശ്മിക സ്വാമിയേ, സ്വാമിയേ కూతలు కూసే దాంట్లో ఏముండదు కానీ నీళ్ళలో దిగితే తెలుసదబ్బా లోతు. సుకుమార్ ఈ లోకం ఎక్కువ తుపాకీ ఇచ్చిందే സ്റ്റൈല് നെവർ മൈൻഡ് ആണ്, കേടില്ല. December 17th. അപ്പൊ ഫ്രണ്ട്സ്, ട്രെയിലർ കണ്ടു, അടിപൊളി ട്രെയിലറാണ്. ഇതില് വലിയൊരു മൂവിയാണെന്ന് തോന്നുന്നു. അപ്പോ ചെറിയ ചെറിയ സീനുകൾ മാത്രമേ ഉള്ളൂ, നമുക്കും ഒരു കഥ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു സാൻഡിൽ വുഡ് റിലേറ്റഡ് ആയ പണ്ടത്തെ ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു, അല്ലേ? സ്മഗ്ലിംഗ് ഓഫ് സാൻഡിൽ വുഡ്, ഒരു കൾട്ട്, ഒരു റൗഡിസം എല്ലാമേ ചേർന്ന് ഒരു ഒരു ലോക്കൽ ഒരു നാടൻ നാടൻ കാസ്റ്റാ ഇരിക്കും ഇത്. ഫഹദ് ഫാസിൽ ലുക്കെല്ലാം പുതുസാ ഇരിക്കാതെ ഫുള്ള മൊട്ട അടിച്ച് ഫഹദ് ഫാസിൽ വില്ലനാണെന്ന് തോന്നുന്നു, എല്ലാരും പറഞ്ഞു കേട്ടതാണ്. സൈക്കോപാത് ക്യാരക്ടർ അതെല്ലാം എല്ലാവർക്കും നിറയെ പേര് പിടിച്ചിരിക്കും. അവങ്ങളോട് ആക്ടിംഗ് എല്ലാം അവരെ കണ്ണോടെ നടിപ്പാറ. അവര് ഫഹദ് ഫാസിൽ ഇപ്പോ തമിഴ്നാട്ടിലും നല്ല ഫാൻസ് ഉണ്ട് ഇപ്പൊ തമിഴ്നാട്ടില്, കാരണം ആ സൈക്കോ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഗൈസ്, എന്തായാലും മൂവിയുടെ ട്രെയിലർ അടിപൊളിയാണ്. അതുപോലെ തന്നെ പുഷ്പ പാർട്ട് 1 ആണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇതിന്റെ ട്രെയിലർ പെട്ടെന്ന് തീർന്നു പോയി. 2.5 മിനിറ്റ്സ് ഉണ്ടെങ്കിലും ട്രെയിലർ ഓരോ ഗ്ലിംസ് ആയിട്ട് ഇങ്ങനെ ഓരോ സീൻ 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 ഇട്ടിട്ട് പെട്ടെന്ന് ട്രെയിലർ തീർത്തു പോയി. നമുക്ക് കഥ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിൽ സീനുകളും അതുപോലെ തന്നെ അല്ലു അർജുൻസിന്റെ ഒക്കെ ഒരു ആക്ടിവും കാര്യങ്ങളൊക്കെ പക്ക ലോക്കൽ ഒരു റൗഡി, അല്ലേ, ഒരു റൗഡിസം റൗഡിസം ഫീൽ ചെയ്യുന്നുണ്ട് ഫുള്ള്. എന്ത് പറഞ്ഞാലും ഒരു നെവർ മൈൻഡ്, പേടില്ല. താടികൊണ്ട് പണ്ടത്തെ ഒരു ഐക്കോണിക് സ്റ്റൈൽ ലുക്കൊന്നും ഇപ്പോഴില്ല. അപ്പൊ ഫുള്ളൊരു ഒരു ലോക്കൽ മാസ്. അന്ന് പഞ്ച് ഡയലോഗ് പുഷ്പ എന്ന് പുഷ്പ എന്ന് പറഞ്ഞ പൂവാണെന്ന് വിചാരിച്ചു നീ. പുഷ്പ അതായത് അപ്പോൾ എന്താ, അതിൽ പോലീസ് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് ഇതൊക്കെ ബറി ചെയ്തതെന്ന്. അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ എന്നെ ബോസ് വെറുതെ വിടില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബോസ് ആരാണ്, അപ്പോൾ ചിരിയുണ്ട്.
അപ്പൊ ബോസ് സത്യം പറഞ്ഞാൽ അല്ലോചന തന്നെ ആയിരിക്കും ഈ ബോസ്. അപ്പൊ എന്തായാലും ഗൈസ് ഫിലിം എത്രയും കാലം ജനങ്ങളെല്ലാം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ കുറെ കമന്റ്സ് വന്നിരുന്നു ഈ മൂവി ട്രെയിലർ റിയാക്ട് ചെയ്യണം, അതുപോലെ ഇതിൽ ഒരു പാട്ടും കൂടിയും ഉണ്ട് റിയാക്ട് ചെയ്യാനായിട്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിടിച്ചെന്താ ലൈക്ക് പണുങ്ക, ഷെയർ പണുങ്ക, സബ്സ്ക്രൈബ് പണുങ്ക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.